ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദാസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കോഴികൾക്കും മറ്റ് ജീവികൾക്കൊക്കെ മികച്ച ഒരു തീറ്റ ചിലവ് കുറഞ്ഞ രീതിയിൽ, അതായത് ഗോതമ്പ് നന്നായിട്ട് മുളപ്പിച്ച് എങ്ങനെ കൊടുക്കാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ട്. താഴെ നിങ്ങളുടെ കമൻറ്റുകളും സംശയമായിട്ട് ചോദിച്ച കമൻറ്റുകളെ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ കാര്യം അതിൽ പറയാൻ വിട്ടുപോയി എന്നുള്ളത്. എന്താ സംഭവം ചോദിച്ചാൽ, നമ്മളിങ്ങനെ മുളപ്പിക്കാൻ വയ്ക്കുന്ന സമയത്ത് ഘട്ടം ഘട്ടമായിട്ട് ഉള്ള വീഡിയോ ആയിരുന്നു അത് ചെയ്തിരുന്നത്. അങ്ങനെ മുളപ്പിക്കുന്ന സമയത്ത് നമ്മൾ ഈർപ്പം അതിൽ എപ്പോഴും നിലനിർത്തണം. അതിന് വേണ്ടിയിട്ട് വെള്ളം തളിച്ചു കൊടുക്കുകയോ സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ വേണം. അത് പറയാനായിട്ട് വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വെള്ളം തളിച്ചു കൊടുക്കുക അല്ലെങ്കിൽ സ്പ്രേ ചെയ്യുകയൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പൂപ്പൽ വരാനുള്ള സാധ്യതയുണ്ട് വേരുകൾക്കിടയിലും. ഗോതമ്പ് മുള പെട്ടി മുകളിലേക്ക് വരുന്ന സ്ഥലത്തൊക്കെ നന്നായിട്ട് പൂപ്പൽ വരാനുള്ള സാധ്യതയുണ്ട്. പൂപ്പൽ വന്ന് അത് നമ്മുടെ കോഴികളോ അല്ലെങ്കിൽ ജീവികളൊക്കെ കഴിച്ചാൽ അവർക്ക് ഇൻഫെക്ഷനൊക്കെ വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഞാനത് പറയാൻ വിട്ടുപോയതാണ്. പിന്നെ നന്നായിട്ട് മുളച്ചു വരാനും എപ്പോഴും ഈർപ്പം വേണം. ഈർപ്പം എന്ന് പറഞ്ഞാൽ അധികം വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതല്ല, ഭയങ്കരമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് ആ ട്രെയിലൊക്കെ നിറയുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ അത് അളിഞ്ഞു പോകാനും സാധ്യതയുണ്ട്, ചീഞ്ഞു പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കുക. നമ്മൾ ആ ഈർപ്പം നിലനിർത്താൻ വേണ്ടിയും അതേപോലെ പൂപ്പൽ ഒഴിവാൻ വേണ്ടിയിട്ടുള്ള വെള്ളമാണ് നമ്മൾ ചെയ്യേണ്ടത്, ട്രെ നിറച്ച് കൊടുക്കുകയല്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. കുറേ പേര് സംശയമായിട്ട് ചോദിച്ചപ്പോഴാണ് ഞാൻ ആ വീഡിയോ ഒന്നുകൂടെ കണ്ടത്. ആ ഭാഗം നമ്മൾ പറയാനായിട്ട് വിട്ടുപോയതാണ് കേട്ടോ. പിന്നെ ഇത് പശുക്കൾക്കൊക്കെ കൊടുക്കാൻ പറ്റുമോ ചോദിച്ചിരുന്നു. പശുക്കൾക്ക് കൊടുക്കാൻ, ഇത് ഞാനിവിടെ എൻ്റെ വീട്ടിലെ പശുവിന് കൊടുത്ത അത് നന്നായിട്ട് കഴിക്കുന്നുണ്ട്. അതാണ് നിങ്ങളിത് കാണുന്നത്. അവർക്കൊക്കെ നല്ല ആരോഗ്യത്തിനും പാലിനൊക്കെ ഗുണകരമായിട്ടുള്ള ഒരു തീറ്റ തന്നെയാണ് ഇങ്ങനെ മുളപ്പിച്ച് കൊടുക്കുക എന്നുള്ളത്. പിന്നെ വെട്ടി നിർത്തിയിട്ട് അതിൻ്റെ ഇല മാത്രം കൊടുക്കാൻ പറ്റുമോ ചോദിച്ചു. അങ്ങനെയും കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് പിന്നീട് മുളച്ച് വരുന്നതിനൊക്കെ ഇങ്ങനെ വെട്ടി കൊടുക്കാം. പക്ഷേ എത്ര കാലം അത് നിർത്താൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് അറിയില്ല കേട്ടോ. ഓക്കെ.